हाई फ्रेंड्स, पी एस अरविंदे वीडियो स्वागत। इन वीडियो या प्राथमिक परीक्ष नवोत्थान सिलबस नवोत्थान नायक श्रीनारायण गुरु अब अद्हेकुच्च क्यों नाम क्लास पढ़ा ई क्लास निष्टा सब्सक्राइब लाइको लाइक अब षेर अ फ्रेंडसें लाइव क्लास अल जॉन तापर्यर मुदल एटर वर लाइव क्लास प्रीवियस् क्वस्टिस्ट पढ़ी अब पी एस बुलेट पद जी के पढ़ी अब अल जॉन तापर्यर मंतली फीस 100 रूपये मंतली फीस 100 रूपये अल जॉन तापर्यर मंडे टू संडे लाइव क्लास इन मणिकूरु अल जॉन तापर्यर वैग मुदल एटर वर कौ एणपति अंज एणपत् तापत् तुला एणपति वाट्सअप मेसेजा मे या ग्रूप आड्डेटो अब नमक क्लासलोट क्रीनारायण गुरु केरल नवोत्थान पिता श्रीनारायण गुरु ऐर्ष दिवस अद्हम जन ऐर्ष 1856 ऑगस्ट 20 जनिक्कुन श्रीनारायण गुरु जनिक्कुन चेम्पझंदी ग्राम तिरुवनंतपुरम तिरुवनंतपुरम जिले चेम्पझंदी ग्राम माडनाशान कुट्टियम्मक्कुम अतायत् अद्देहत्तिन्टे पितावाण आर् माडनाशान माडनाशान अम्मयाण कुट्टियम्म अब 1856 ऑगस्ट 20 जिले चेम्पझंदी ग्राम वयलवारम वीटी वयलवारम इतु वो वयलवारम वीटी माडनाशान कुट्टियम्मक्कुमाण आर् जनिक श्रीनारायण गुरु जनिक इद्देहत्तिन् मूं सहोदरिमारुण्डायिरुन्नु श्रीनारायण गुरुविन् मूं सहोदरिमार् ओराळाण् कोच्चुदेवी कोच्चुदेवी पिन्ने ओराळाण् देवी कटो इन ओरा कोचुत्र इन ओरा कोचुमाद ई कोचुड़ोर्तोणे कोचुमाद अब मूं अनियतिमा श्रीनारायण गुरु कोचुदेवी कोचु कोचुमाद इन इदे भार्य पेरे भार्य पेरे कालियम्मा कालियम्मा भार्य 1882 अद विवाह कहो 1882 अद्हम विवाह कह पार्य वैद्यन मग वैद्य मगाय और पार्य वैद्य मगर ई कालियम्म कालियम्म 1882 अद्हम विवाह कह आद्य गुरु आरा श्रीनारायण गुरी आद्य गुरु आरा क्वस्टन चोच आंसर ऐसा कण्णंगर कण्णंगर मुत्तप्पिळ्ळ आशान अद्हे आद्य गुरु मुत्तप्पिळ्ळ आशान कण्णंगर मुत्तप्पिळ्ळ आशान श्रीनारायण गुरुवे आद्य गुरु इतकूड़ा गुरुकन्टो कुम्मंपल्ली आशानु कुम्मंपल्ली आशान कुम्मंपल्ली आशान अदुपोले तन्ने तैक्काड अय्या इंपॉर्टेंट आण तैक्काड अय्या तैक्काड अय्या അതുപോലെ തന്നെ ആരാ കൃഷ്ണൻ വൈദ്യർ കൃഷ്ണൻ വൈദ്യർ കൃഷ്ണൻ വൈദ്യർ അപ്പോൾ കണ്ണങ്കര മുത്തുപിള്ള ആശാനാണ് ആദ്യത്തെ ഗുരു കുമ്മംപള്ളി ആശാനും തൈക്കാടയ്യയും കൃഷ്ണൻ വൈദ്യരും മറ്റു ഗുരുക്കന്മാരാണ് ഇനി ഇദ്ദേഹത്തിന്റെ യഥാർത്ഥ പേരെന്താ യഥാർത്ഥ പേര് കുട്ടിക്കാലത്തെ പേരെന്തായിരുന്നു നാരായണൻ നാരായണൻ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ ഓമന പേരായിരുന്നു നാണു നാണു എന്നായിരുന്നു അദ്ദേഹം അറിയപ്പെട്ടത് അതുപോലെ തന്നെ നാണു ആശാൻ അദ്ദേഹത്തിന്റെ പഠനത്തിന് ശേഷം അദ്ദേഹം എന്ത് ചെയ്തു ഒരു സ്കൂളിൽ അധ്യാപക പഠനം പൂർത്തിയാക്കിയിട്ട് അദ്ദേഹത്തിന്റെ വീടിന് സമീപത്തുള്ള വിദ്യാലയത്തിൽ അധ്യാപകനായിരുന്നു അപ്പോൾ അങ്ങനെ നാണു ആശാൻ എന്നും അറിയപ്പെട്ടു പഠനം പൂർത്തിയാക്കിയതിന് ശേഷം വീടിന് സമീപത്തുള്ള വിദ്യാലയത്തിൽ അധ്യാപകനായി അങ്ങനെ അദ്ദേഹം ആരായി നാണു ആശാൻ അതുകൊണ്ടിരിക്കാട്ടോ ഇനി
ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യത്തെ മലയാളി ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യത്തെ മലയാളിയാണ് ഗുരു. തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട വർഷം 1967. പല ക്ലാസ്സിലും ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്, മറക്കരുത് കേട്ടോ. പുതുതായിട്ട് ആരെങ്കിലും കേൾക്കുന്നുണ്ടോ, അത് മറന്നേക്കരുത്. 1967 അദ്ദേഹം തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെടുന്നത്. അതുപോലെ തന്നെ നാണയത്തിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. നാണയത്തിൽ ഏത് വർഷം? അദ്ദേഹത്തിൻ്റെ 150-ാം ജന്മദിന വാർഷികത്തിൽ അദ്ദേഹത്തിൻ്റെ ചിത്രം, 5 രൂപ നാണയം, അദ്ദേഹത്തിൻ്റെ ചിത്രം വെച്ച 5 രൂപ നാണയം ആര് പുറത്തിറക്കി? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. അപ്പോൾ ഈ വർഷം ഇമ്പോർട്ടൻ്റ് ആണ്. 2006 ശ്രീനാരായണ ഗുരുവിൻ്റെ 150-ാമത് ജന്മദിന വാർഷികം പ്രമാണിച്ച് റിസർവ് ബാങ്ക് 5 രൂപ നാണയം പുറത്തിറക്കിയ വർഷം ഏത് വർഷം? 2006. തപാൽ സ്റ്റാമ്പിൽ വന്ന ഈ വർഷം ഏതാ? 1967. അതുപോലെ തന്നെ കോടതികളിൽ നേരിട്ട് ഹാജരാകുന്നതിൽ നിന്നും ഒഴിവാക്കപ്പെട്ടിരുന്ന നവോത്ഥാന നായകനും ആരാ? ശ്രീനാരായണ ഗുരുവാണ്. അതുപോലെ തന്നെ ശ്രീലങ്കയുടെ, അതായത് മറ്റൊരു രാജ്യത്തിൻ്റെ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യത്തെ മലയാളി, മറ്റൊരു രാജ്യത്തിൻ്റെ തപാൽ സ്റ്റാമ്പ് ഏത് രാജ്യത്തിൻ്റെയാണ്? ശ്രീലങ്കയുടെ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യത്തെ മലയാളി ആരാന്ന് ചോദിച്ചാലും ആരാണ്? അത് ശ്രീനാരായണ ഗുരുവാണ്. ഇനി ജനന ദിവസവും മരണ ദിവസവും അവധി ദിനമായി പ്രഖ്യാപിച്ചിട്ടുള്ള ഏക നവോത്ഥാന നായകനാണ് ആര്? ശ്രീനാരായണ ഗുരു. അതുപോലെ തന്നെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ പ്രതിമകൾ സ്ഥാപിച്ചിട്ടുള്ള വ്യക്തി, ഇദ്ദേഹത്തിൻ്റെ പ്രതിമകളാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ സ്ഥാപിക്കപ്പെട്ടിട്ടുള്ളത്. ജീവിച്ചിരിക്കെ തന്നെ പ്രതിമ സ്ഥാപിച്ചായിരുന്നു. അതെവിടെ? തലശ്ശേരിയിലാണേ. തലശ്ശേരി ജീവിച്ചിരിക്കുമ്പോൾ തന്നെ പ്രതിമ സ്ഥാപിച്ചിട്ടുണ്ട്. ആരുടെ? ശ്രീനാരായണ ഗുരുവിൻ്റെ ആദ്യത്തെ പ്രതിമ സ്ഥാപിക്കുന്നത് എവിടാ? തലശ്ശേരിയിലാണ്. തലശ്ശേരി. ഇനി നമുക്ക് നോക്കാം. ഇത്രയും ഓക്കെ അല്ലേ? അടുത്ത നോക്കിയേ. ശ്രീനാരായണ ഗുരു അരുവിപ്പുറത്ത് ക്ഷേത്ര പണി കഴിപ്പിച്ചു. ശ്രീനാരായണ ഗുരു അരുവിപ്പുറത്ത് ക്ഷേത്രം പണി കഴിപ്പിച്ചത് 1887. ശ്രീനാരായണ ഗുരു അരുവിപ്പുറത്ത് ക്ഷേത്രം പണി കഴിപ്പിച്ചത് 1887. അവിടെ പ്രതിഷ്ഠ നടത്തിയത് 1888. ശ്രീനാരായണ ഗുരു അരുവിപ്പുറത്ത് പ്രതിഷ്ഠ നടത്തിയ വർഷം 1888. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് ഇതെല്ലാം. ഇനി ഇവിടെ പ്രതിഷ്ഠ നടത്താനായിട്ട് അദ്ദേഹം, നമ്മൾ പഠിച്ചതല്ലേ, നെയ്യാറിലെ ശങ്കരൻകുഴിയിൽ നിന്ന് അദ്ദേഹം തന്നെ മുങ്ങിയെടുത്ത് ഒരു വിഗ്രഹക്കല്ലാണ് അവിടെ പ്രതിഷ്ഠിക്കുന്നത് കേട്ടോ. അത് ഓർത്തിരിക്കുക. നെയ്യാറിലെ ശങ്കരൻകുഴി അരുവിപ്പുറം പ്രതിഷ്ഠയ്ക്കുള്ള വിഗ്രഹക്കല്ല് കണ്ടെടുത്ത സ്ഥലം. ശങ്കരൻകുഴിയിൽ നിന്നാണ് ആ കല്ല് അദ്ദേഹം മുങ്ങിയെടുത്തത്. ഇനി അവർണർക്ക് ആരാധന നടത്തുന്നതിന് വേണ്ടിയാണ് 1888 അദ്ദേഹം അരുവിപ്പുറത്ത് പ്രതിഷ്ഠ നടത്തുന്നത്. നമ്മൾ പറഞ്ഞു നെയ്യാറിലെ ശങ്കരൻകുഴി എന്നുള്ള വിഗ്രഹം എടുത്താണ് പ്രതിഷ്ഠിക്കുന്നതെന്നെല്ലാം പറഞ്ഞു. ഇത് ആർക്കിഷ്ടപ്പെട്ടിട്ടില്ല? ബ്രാഹ്മണർ ചെയ്തിരുന്ന പ്രതിഷ്ഠാകർമ്മമാണ്. അതൊരു ഈഴവ സമുദായത്തിൽപ്പെട്ട ആൾ ചെയ്യുമ്പോൾ അതിൻ്റെതായ എതിർപ്പുകൾ ബ്രാഹ്മണർ പ്രകടിപ്പിക്കും. അന്നേരം അദ്ദേഹം അതിനെ ചോദ്യം ചെയ്തു. യാഥാസ്ഥിതികർ ചോദ്യം ചെയ്തപ്പോൾ അദ്ദേഹം എന്ത് പറഞ്ഞു? നാം പ്രതിഷ്ഠിച്ചത് നമ്മുടെ ശിവനെയാണെന്ന് ആര് പറഞ്ഞു? അരുവിപ്പുറം പ്രതിഷ്ഠയുടെ സമയത്ത് ശ്രീനാരായണ ഗുരു പറഞ്ഞു. ബ്രാഹ്മണർ ചെയ്തിരുന്ന പ്രതിഷ്ഠാകർമ്മം ഈഴവ സമുദായത്തിൽപ്പെട്ട ഒരാൾ അത് ചെയ്തതിനെ, ബ്രാഹ്മണർ ചെയ്തിരുന്ന പ്രതിഷ്ഠാകർമ്മം അതിനെ ചോദ്യം ചെയ്തപ്പോൾ ഗുരു എന്ത് മറുപടി പറഞ്ഞു? നാം പ്രതിഷ്ഠിച്ചത് നമ്മുടെ ശിവനെയാണെന്നാണ് ശ്രീനാരായണ ഗുരു മറുപടി പറഞ്ഞത്. ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി കേട്ടോ. അതുപോലെ തന്നെ
അരുവിപ്പുറം വിപ്ലവം എന്നും ഇദ്ദേഹത്തിൻ്റെ ആ പ്രതിഷ്ഠയെ അറിയപ്പെടുന്ന അരുവിപ്പുറം വിപ്ലവം 1888 ഇവിടെയാണ് അദ്ദേഹം എന്ത് ചെയ്തത്? ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാ സർവരും സോദരേന വാഴുന്ന മാതൃകാ സ്ഥാനമാണിത്. അത് അരുവിപ്പുറത്ത് ഗുരു വിഭാവനം ചെയ്തതാണ്. അരുവിപ്പുറത്ത് ഗുരു വിഭാവനം ചെയ്തത് എന്താണ്? ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാ സർവരും സോദരേന വാഴുന്ന മാതൃകാ സ്ഥാനമാണിത് എന്ന് അത് അവിടെയാണ് അദ്ദേഹം അരുവിപ്പുറം പ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ടതാണ് ഈ വാക്കെന്ന് ഓർത്തിരിക്കുക. പി എസ് സി ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ. ഇനി അതുപോലെ തന്നെ കേരളത്തിൽ ഒത്തിരി സ്ഥലങ്ങളിൽ അദ്ദേഹം പ്രതിഷ്ഠ നടത്തി. കേരളത്തിലെ പല സ്ഥലങ്ങളിലും അദ്ദേഹം കേരളത്തിലുടനീളം ശ്രീനാരായണ ഗുരുവിൻ്റെ നേതൃത്വത്തിൽ ക്ഷേത്ര പ്രതിഷ്ഠകൾ നടത്തിയിട്ടുണ്ട്. ഇതിൽ പ്രധാനപ്പെട്ടവയാണ് ഏത്? കുളത്തൂർ കോലത്തുകര ക്ഷേത്രം. ജസ്റ്റ് ഒന്നറിഞ്ഞിരുന്നാൽ മതി കേട്ടോ. കുളത്തൂർ കോലത്തുകര ക്ഷേത്രം. അതുപോലെ തന്നെ കോഴിക്കോട് ശ്രീകണ്ഠേശ്വര ക്ഷേത്രം. കോഴിക്കോട് 1910 അദ്ദേഹം പ്രതിഷ്ഠ ചെയ്യുന്നത്. 1910. അതുപോലെ തന്നെ തലശ്ശേരി ജഗന്നാഥ ക്ഷേത്രം. തലശ്ശേരി ജഗന്നാഥ ക്ഷേത്രം അത് വർഷം ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക, 1908 അദ്ദേഹം കേട്ടോ പ്രതിഷ്ഠ. തലശ്ശേരി ജഗന്നാഥ ക്ഷേത്ര പ്രതിഷ്ഠ 1908. കോഴിക്കോട് പിന്നെ ശ്രീകണ്ഠേശ്വര ക്ഷേത്രം അത് 1910. അതുപോലെ തന്നെ മംഗലാപുരത്ത് ഒരു ക്ഷേത്ര പ്രതിഷ്ഠ നടത്തിയായിരുന്നു. മംഗലാപുരത്ത് അതും 1910. ബില്ലവർക്ക് വേണ്ടി മംഗലാപുരത്ത് അദ്ദേഹം ഒരു തിരുപ്പതീശ്വര ക്ഷേത്രം 1910. അപ്പോൾ തലശ്ശേരി ജഗന്നാഥ ക്ഷേത്രം ഒന്ന് ഓർത്തിരിക്കുക, 1908. കുളത്തൂർ കോലത്തുകര ക്ഷേത്രം പ്രസിദ്ധമായതാണ്. പിന്നെ കോഴിക്കോട് ശ്രീകണ്ഠേശ്വര ക്ഷേത്രം. പിന്നെ നമ്മൾ പറഞ്ഞത് ബില്ലവർക്ക് വേണ്ടി മംഗലാപുരത്ത് ഗുരു സ്ഥാപിച്ചതാണ് ഏത്? ഒത്തിരി ക്ഷേത്രങ്ങളുണ്ട് കേട്ടോ. പ്രധാനപ്പെട്ടതാണ് ഞാൻ പറഞ്ഞത് തിരുപ്പതീശ്വര ക്ഷേത്രം. ബില്ലവർക്ക് വേണ്ടി മംഗലാപുരത്ത് അദ്ദേഹം പണി കഴിപ്പിച്ചതാണ്. ഇനി ഈ ശ്രീകണ്ഠേശ്വര ക്ഷേത്രം നമ്മൾ പറഞ്ഞല്ലേ. കോഴിക്കോട് ശ്രീനാരായണ ഗുരു ആരംഭിച്ച ശ്രീകണ്ഠേശ്വര ക്ഷേത്രം, ഇതിന് തറക്കല്ലിട്ടുന്ന ആരാന്നറിയാവോ? ആനി ബസൻ്റ്. അപ്പം കോഴിക്കോട് ശ്രീകണ്ഠേശ്വര ക്ഷേത്രം 1910. 1910 ഇതിൻ്റെ തറക്കല്ലിട്ടതാണ് ആര്? ആനി ബസൻ്റാണ്. ഇനി ഇവിടെ എല്ലാം അദ്ദേഹം എന്താ പ്രതിഷ്ഠിച്ചേ? വിഗ്രഹം. ഇനി കണ്ണാടി പ്രതിഷ്ഠ അദ്ദേഹം ആദ്യമായിട്ട് നടത്തി. അതെവിടാ കണ്ണാടി പ്രതിഷ്ഠ നമ്മൾ പഠിച്ചായിരുന്നു? കളവങ്കോട് കണ്ണാടി പ്രതിഷ്ഠ നടത്തി. കളവങ്കോട് കണ്ണാടി പ്രതിഷ്ഠ 1927 ജൂൺ 4 കേട്ടോ. 1927 ജൂൺ 4 അദ്ദേഹം കളവങ്കോട് കണ്ണാടി പ്രതിഷ്ഠ നടത്തുന്നത്. രണ്ട് കണ്ണാടി പ്രതിഷ്ഠ നടത്തിയിട്ടുണ്ട്. കളവങ്കോടുമുണ്ട്, ഉല്ലലയുമുണ്ട്. വൈക്കം താലൂക്കിലെ ഉല്ലലയിലും അദ്ദേഹം കണ്ണാടി പ്രതിഷ്ഠ നടത്തിയിട്ടുണ്ടെന്ന് ഓർത്തിരിക്കുക. ആദ്യത്തെ കണ്ണാടി പ്രതിഷ്ഠ നടത്തിയത് കളവങ്കോടാണ്. അതുകൊണ്ടുള്ള ലക്ഷ്യം എന്താ അദ്ദേഹം വെച്ചേ? എന്താ ലക്ഷ്യം? അഹം ബ്രഹ്മാസ്മി, അതായത് ഞാൻ തന്നെയാണ് ദൈവം എന്ന ആശയം. അഹം ബ്രഹ്മാസ്മി എന്ന ആശയമാണ് കണ്ണാടി പ്രതിഷ്ഠയിലൂടെ ഗുരു മുന്നോട്ട് വെക്കുന്നത്. ഞാൻ തന്നെയാണ് ദൈവം എന്നുള്ള ആശയം. ഇനി രണ്ട് സ്ഥലങ്ങളിൽ അദ്ദേഹം കണ്ണാടി പ്രതിഷ്ഠ നടത്തി ഏതൊക്കെയാണെന്ന് പറഞ്ഞേ? കളവങ്കോടും അതുപോലെ തന്നെ വൈക്കം താലൂക്കിലെ ഉല്ലലയിലും രണ്ട് കണ്ണാടി പ്രതിഷ്ഠകളാണ് അദ്ദേഹം നടത്തിയത്. ഇനി 1920 തൃശ്ശൂര് കാഞ്ഞാണിക്കടുത്ത് കാരമുക്കിൽ ചിദംബരനാഥ വിഗ്രഹം ക്ഷേത്ര പ്രതിഷ്ഠിച്ചു.
എന്നാഗ്രഹിച്ച് അദ്ദേഹം അവിടെ ചിദംബരനാഥ വിഗ്രഹം പ്രതിഷ്ഠിക്കാൻ ആരംഭിച്ചു. എന്നാൽ അവിടെ എന്താ പ്രതിഷ്ഠിച്ച്? ദീപം. അപ്പം ദീപം പ്രതിഷ്ഠയായിട്ടുള്ള ക്ഷേത്രം ഏതാണ്? ഗുരു പിന്നെ പ്രതിഷ്ഠിച്ചത്, ഗുരു ദീപം പ്രതിഷ്ഠിച്ച ക്ഷേത്രമാണ് കാരമുക്ക് തൃശ്ശൂർ. കാഞ്ഞാണിയിൽ, കാഞ്ഞാണിക്കടുത്ത് കാരമുക്കിൽ ദീപമാണ് അവിടെ ഗുരു പ്രതിഷ്ഠിച്ചത്. എന്തായിരുന്നു അവിടെ പ്രതിഷ്ഠിക്കാൻ ആഗ്രഹിച്ചിരുന്നത്? എന്തായിരുന്നു ആഗ്രഹിച്ചിരുന്നത്? ചിദംബരനാഥ വിഗ്രഹം പ്രതിഷ്ഠിക്കാൻ ഉദ്ദേശിച്ചു, പക്ഷേ എന്താണ് പ്രതിഷ്ഠിച്ചത്? അപ്പോൾ ദീപം. അപ്പോൾ കണ്ണാടി പ്രതിഷ്ഠ നടത്തിയത് എവിടെയൊക്കെയാണ്? കളവങ്കോടും ഉല്ലലയിലും. ദീപം പ്രതിഷ്ഠിച്ചത് തൃശ്ശൂരിൽ കാഞ്ഞാണി കാരമുക്കിൽ. ഇനി തിരുവനന്തപുരം ജില്ലയിലെ മുരുക്കുംപുഴ ക്ഷേത്രത്തിൽ അദ്ദേഹം എന്ത് പ്രതിഷ്ഠിച്ചു? ഓം എന്ന് രേഖപ്പെടുത്തിയ തിളക്കമുള്ള തകിട്. എന്താണ് ഓം എന്ന് രേഖപ്പെടുത്തിയ? ഓം എന്ന് രേഖപ്പെടുത്തിയ തിളക്കമുള്ള തകിട് അവിടെ സ്ഥാപിച്ചു. അതിൻ്റെ ചുറ്റും എന്തെഴുതി? സത്യം, ധർമ്മം, ദയാ, ശാന്തി എന്നും എഴുതിയിട്ടുണ്ട്. ഇതിൻ്റെ ചുറ്റിന് എന്തെഴുതിയിട്ടുണ്ട് നമുക്ക് എഴുതാം കേട്ടോ. ഓം എന്നെഴുതിയിട്ട് സത്യം, സത്യം, ധർമ്മം, ദയാ, ശാന്തി എന്ന് അതിൻ്റെ ചുറ്റും എഴുതിയിട്ടുണ്ടെന്ന് ഓർത്തിരിക്കുക. ഇതിൻ്റെ ചുറ്റും. അപ്പോൾ ഇതെവിടെ പ്രതിഷ്ഠിച്ചതെന്നാണ് പറഞ്ഞത്? തിരുവനന്തപുരം ജില്ലയിലെ മുരുക്കുംപുഴയിലാണ് അദ്ദേഹം ഓം എന്ന് രേഖപ്പെടുത്തിയിട്ടുള്ള തകിട്. അപ്പോൾ ഏതൊക്കെ ക്ഷേത്രം നമ്മൾ പഠിച്ചു നോക്കിയേ? കുളത്തൂർ കോലത്തുകര ക്ഷേത്രം, കോഴിക്കോട് ശ്രീകണ്ഠേശ്വര ക്ഷേത്രം, അതിൻ്റെ തറക്കല്ലിട്ടത് ആനി ബസൻ്റ് 1910 പഠിച്ചു. ഇനി നമ്മളെന്താ പഠിച്ചേ? തലശ്ശേരിയിലെ ജഗന്നാഥ ക്ഷേത്രം, തലശ്ശേരിയിലെ ജഗന്നാഥ ക്ഷേത്രം പണി കഴിപ്പിച്ചത് 1908 പഠിച്ചു. പിന്നെ മംഗലാപുരത്ത് വില്ലവർക്ക് വേണ്ടി സ്ഥാപിച്ചു തിരുപ്പതീശ്വര ക്ഷേത്രം. ഇനി ഇവിടെ എല്ലാം വിഗ്രഹങ്ങളാണ് പ്രതിഷ്ഠിച്ചത്. ഇനി അതുകൂടാതെ കണ്ണാടി പ്രതിഷ്ഠ രണ്ടെടുത്ത് നടത്തി. എവിടെയൊക്കെ നടത്തി? ഉല്ലലയിലും. ആദ്യം നടത്തിയത് കളവങ്കോടും, രണ്ടാമത് നടത്തിയത് ഉല്ലലയിലും. കളവങ്കോട് നടത്തിയ വർഷം ഒന്ന് ഓർത്തിരിക്കുക, 1927 ജൂൺ 4 ജൂൺ 4 ഓർത്തിരിക്കുക. ഇനി നമ്മൾ പറഞ്ഞു ദീപം പ്രതിഷ്ഠിച്ചത് എവിടെ? ദീപം 1920 തൃശ്ശൂരിൽ കാഞ്ഞാണിക്കടുത്ത് കാരമുക്കിൽ ദീപം. ദീപം പ്രതിഷ്ഠ കാരമുക്ക്. പിന്നെ നമ്മൾ പറഞ്ഞു ഓം എന്നെഴുതിയത്, ഓം പ്രതിഷ്ഠിച്ചത് എവിടാണ്? ഓം എന്ന എഴുതിയ തകിട് എവിടെ പ്രതിഷ്ഠിച്ചു? തിരുവനന്തപുരം ജില്ലയിലെ മുരുക്കുംപുഴയിലാണ് അദ്ദേഹം പ്രതിഷ്ഠിച്ചത്. ഇത്രയും ഓക്കെ അല്ലേ? ഇനി നമുക്ക് നോക്കാം. നമ്മൾ പറഞ്ഞു ശ്രീനാരായണ ഗുരുവിൻ്റെ ഒരു ശ്രീനാരായണ ഗുരുവിൻ്റെ ഗുരുക്കന്മാരിൽ ഒരു ഗുരുവാണ് ആര്? തൈക്കാടയ്യ എന്ന് പറഞ്ഞില്ലേ, തൈക്കാടയ്യ. ഈ തൈക്കാടയ്യെ ഗുരുവിന് പരിചയപ്പെടുത്തി കൊടുത്തത് ആരാണ്? അതാരെന്നറിയാമോ? ചട്ടമ്പി സ്വാമികൾ. എവിടെ വച്ചാ? ചട്ടമ്പി സ്വാമികൾ ഗുരുവുമായിട്ട് കണ്ടുമുട്ടുന്നത് അണിയൂർ ക്ഷേത്രത്തിൽ വെച്ച് ഗുരുവും ചട്ടമ്പി സ്വാമികളോട് കണ്ടുമുട്ടി. ഇനി ഈ ചട്ടമ്പി സ്വാമികൾ നാണുവാശാനെ തൻ്റെ ഗുരുവായ തൈക്കാടയ്യയുടെ സമീപത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ഗുരുവിനെ കണ്ടു, അദ്ദേഹത്തെ തൈക്കാടയ്യയുടെ അടുത്തോട്ട് കൂട്ടിക്കൊണ്ടുപോയി. തൈക്കാടയ്യ അദ്ദേഹത്തെ എന്തു പഠിപ്പിച്ചു? ഖടയോഗ വിദ്യകൾ തൈക്കാടയ്യ അദ്ദേഹത്തെ പഠിപ്പിക്കുകയാണ്. അപ്പോൾ അങ്ങനെയാണ് അദ്ദേഹം ഗുരുവാകുന്നത്, ആര്? തൈക്കാടയ്യ ഗുരുവാകുന്നത്. ഇനി പ്രധാനപ്പെട്ടൊരു പോയിൻ്റാണ് ഏതാ? ആലുവ സർവമത സമ്മേളനം. ഓക്കെ, ഗുരു
ആലുവ സർവമത സമ്മേളനത്തിലോട്ട് പോകുന്നതിന് മുമ്പ് ആലുവ അദ്വൈതാശ്രമം ഗുരു സ്ഥാപിച്ചു ഏത് വർഷം? ഏത് വർഷമാണ് ആലുവ അദ്വൈതാശ്രമം ഗുരു സ്ഥാപിക്കുന്നത്? 1913 1913 ആലുവയിൽ അദ്വൈതാശ്രമം സ്ഥാപിക്കുന്നത്. അദ്ദേഹം എന്തു പറഞ്ഞു? ഇതൊരു പ്രത്യേക ദേവനും സമർപ്പിക്കപ്പെട്ടിട്ടില്ല. ആലുവ അദ്വൈതാശ്രമം ഇതൊരു പ്രത്യേക ദേവനും സമർപ്പിക്കപ്പെട്ടിട്ടില്ല. അതിനകത്ത് അവിടെ എഴുതിയിരിക്കുന്നത്, എഴുതി വച്ചിരിക്കുന്നത്, ഓം സാഹോദര്യം സർവത്ര എന്നാണ് അദ്വൈതാശ്രമത്തിൻ്റെ പ്രമാണവാക്യം. അപ്പോൾ അദ്വൈതാശ്രമം സ്ഥാപിച്ച 1913 ഇത് സ്ഥാപിക്കുമ്പോൾ ഗുരു എന്ത് പറഞ്ഞു? ഇതൊരു പ്രത്യേക ദേവന് വേണ്ടി സമർപ്പിക്കപ്പെട്ടിട്ടില്ല. ഓം സാഹോദര്യം സർവത്ര, അതോർത്ത് വെച്ചോണം കേട്ടോ. അദ്വൈതാശ്രമത്തിൻ്റെ പ്രമാണവാക്യമാണ്, പ്രമാണവാക്യമാണെന്ത്? ഓം സാഹോദര്യം സർവത്ര. ഇനി നമുക്ക് ആലുവ സർവമത സമ്മേളനം അദ്വൈതാശ്രമത്തിൽ വെച്ചാണ് നടക്കുന്നത്. അദ്വൈതാശ്രമത്തിൽ വെച്ചാണ് 1924 ആലുവ സർവമത സമ്മേളനം നടക്കുന്നത്. ആലുവ സർവമത സമ്മേളനം നടക്കുന്നത് 1924 ആലുവ അദ്വൈതാശ്രമം ഏത് നദിയുടെ തീരം? പെരിയാറിൻ്റെ തീരം. പെരിയാറിൻ്റെ തീരമാണ് ആലുവ അദ്വൈതാശ്രമം ഓർത്ത് വെച്ചോണം. 1913 സ്ഥാപിച്ചേ. ഇനി ആലുവ സർവമത സമ്മേളനത്തിൽ ഗുരു എന്ത് പറഞ്ഞു? ഗുരു കൊടുത്ത സന്ദേശം എന്താ? ലോകത്തിന് കൊടുത്ത സന്ദേശം. ആലുവ സർവമത സമ്മേളനത്തിൽ ഗുരു ലോകത്തിന് കൊടുത്ത സന്ദേശമാണ് ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന്. ഒരു ജാതി ഒരു ദൈവം ഒരു ഒരു മതം ഒരു ദൈവം മനുഷ്യന് എന്ന സന്ദേശം ലോകത്തിന് നൽകിയത് ആലുവ സർവമത സമ്മേളനത്തിൽ വെച്ചാണ്, 1924. ഇനി അതുപോലെ തന്നെ അദ്ദേഹം പറഞ്ഞു, വാദിക്കുകയും ജയിക്കുകയും ആയിരുന്നില്ല, അറിയുകയും അറിയുകയുമായിരുന്നു ആലുവ സർവമത സമ്മേളനത്തിൻ്റെ ലക്ഷ്യമെന്നും പറഞ്ഞു. വാദിക്കുകയും ജയിക്കുകയുമായിരുന്നില്ല, അറിയുകയും അറിയിക്കുകയുമായിരുന്നു എന്ത് ഈ സമ്മേളനത്തിൻ്റെ ലക്ഷ്യമെന്നും അദ്ദേഹം പറഞ്ഞു. ആര്? ശ്രീനാരായണ ഗുരു ഈ സമ്മേളനത്തിൽ വെച്ച് പറഞ്ഞു. ഈ രണ്ട് വാക്കും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് എന്ന സന്ദേശം ഗുരു ലോകത്തിന് നൽകിയത് ഏത് സമ്മേളനത്തിൽ വെച്ച്? എവിടെ വെച്ച്? ആലുവയിൽ വെച്ച്, സർവമത സമ്മേളനം 1924. വാദിക്കാനും ജയിക്കാനുമായിരുന്നില്ല അറിയുകയും അറിയിക്കുകയുമായിരുന്ന സമ്മേളനത്തിൽ ലക്ഷ്യമെന്നും അദ്ദേഹം പറഞ്ഞു. ഇനി ഇതിൻ്റെ അധ്യക്ഷൻ ആരാന്നുള്ളത് അറിഞ്ഞിരിക്കണം. ആലുവ സർവമത സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ ആരായിരുന്നു? മദ്രാസ് ഹൈക്കോടതി ജസ്റ്റിസ് ആയിരുന്ന സദാശിവ അയ്യർ. ഇമ്പോർട്ടൻ്റ് ആണേ. സദാശിവ അയ്യരാണ്. അപ്പോൾ ആലുവ സർവമത സമ്മേളനത്തിൻ്റെ അധ്യക്ഷനായിരുന്ന ആര്? സദാശിവ അയ്യർ. എവിടുത്തെ ജസ്റ്റിസ് ആയിരുന്നു? മദ്രാസ് ഹൈക്കോടതിയുടെ ജസ്റ്റിസ് ആയിരുന്ന സദാശിവ അയ്യരാണ്. ഇനി നമുക്ക് നോക്കാം എസ് എൻ ഡി പി രൂപീകൃതമായ വർഷം പറഞ്ഞേ. 1903 മെയ് 15 എന്ത് രൂപീകരിക്കുന്നത്? SNDP രൂപീകരിക്കുന്നത്. ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗമാണ് എന്ത്? SNDP. 1903 മെയ് 15 ഡേറ്റ് സഹിതം ഇമ്പോർട്ടൻ്റ്. ഇതിൻ്റെ ആസ്ഥാനം എല്ലാവർക്കും അറിയാം, കൊല്ലമാണ്. ആസ്ഥാനം കൊല്ലം. ഇനി ഇതിൻ്റെ മുൻഗാമി, SNDP മുൻഗാമി എന്താ? വാവൂട്ട് യോഗം. SNDP മുൻഗാമിയാണ് എന്ത്? വാവൂട്ട് യോഗം. SNDP ആജീവനാന്ത അധ്യക്ഷനാണ് ആര്? SNDP ആജീവനാന്ത അധ്യക്ഷനാണ് ശ്രീനാരായണ ഗുരു. SNDP ആജീവനാന്ത അധ്യക്ഷൻ ശ്രീനാരായണ ഗുരുവാണ്. ഇനി SNDP ആദ്യത്തെ സെക്രട്ടറി, കുമാരനാശാൻ. SNDP ആദ്യത്തെ സെക്രട്ടറി ആണ് ആര്? കുമാരനാശാൻ. ഇനി ആദ്യത്തെ വൈസ് പ്രസിഡൻ്റ്, ഇതിനൊക്കെ നേതൃത്വം കൊടുത്തതും ഡോക്ടർ പൽപ്പു ആണ് കേട്ടോ.
പൽപ്പുവാണ്. എസ് എൻ ഡി പിയുടെ ആജീവനാന്ത അധ്യക്ഷൻ ഗുരുവാണ്. എസ് എൻ ഡി പിയുടെ ആദ്യത്തെ സെക്രട്ടറിയാണ് കുമാരൻ ആശാൻ. എസ് എൻ ഡി പിയുടെ ആദ്യത്തെ വൈസ് പ്രസിഡൻ്റാണ് ഡോക്ടർ പൽപ്പു. അതുപോലെ തന്നെ ശ്രീനാരായണ ഗുരുവിനെ എസ് എൻ ഡി പി സ്ഥാപിക്കാൻ പ്രേരിപ്പിച്ച വ്യക്തി ആരാന്ന് ചോദിച്ചാലും ആര് തന്നെയാണ്? ശ്രീനാരായണ ഗുരുവിനെ എസ് എൻ ഡി പി സ്ഥാപിക്കാനായിട്ട് പ്രേരിപ്പിച്ച വ്യക്തി എന്ന് ചോദിച്ചാലും അതും ഡോക്ടർ പൽപ്പു തന്നെയാണ്. എസ് എൻ ഡി പിയുടെ മുഖപത്രം വിവേകോദയം. വിവേകോദയം എസ് എൻ ഡി പിയുടെ മുഖപത്രമാണ് വിവേകോദയം. 1904 സ്ഥാപിക്കുന്നത് കേട്ടോ. എസ് എൻ ഡി പിയുടെ മുഖപത്രമാണ് വിവേകോദയം. അതുപോലെ തന്നെ ഇപ്പോഴത്തെ മുഖപത്രം ഏതാണ്? അന്നത്തെ മുഖപത്രമാണ് വിവേകോദയം, ഇപ്പോഴത്തെ ആണെങ്കിലോ യോഗനാഥം. യോഗനാഥം അത് ഓർത്തിരിക്കുക, ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അപ്പോൾ എസ് എൻ ഡി പി രൂപീകൃതം 1903 മെയ് 15. ഇതിൻ്റെ ആസ്ഥാനം കൊല്ലമാണ്. ഇതിൻ്റെ മുൻഗാമിയാണ് വാവൂട്ടി യോഗം. ഇനി ആജീവനാന്ത അധ്യക്ഷനാണ് ഗുരു. ആദ്യത്തെ സെക്രട്ടറിയാണ് ആശാൻ. വൈസ് പ്രസിഡൻ്റാണ് ഡോക്ടർ പൽപ്പു. ഇത് രൂപീകരിക്കാൻ ഗുരുവിനെ പ്രേരിപ്പിച്ചത് ഡോക്ടർ പൽപ്പുവാണ്. ഇതിൻ്റെ ആദ്യത്തെ മുഖപത്രം വിവേകോദയം, ഇപ്പോഴത്തെ ആണെങ്കിൽ യോഗനാഥം. ഇനി ഗുരു എഴുതിയ പ്രധാന രചനകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ശ്രീനാരായണ ഗുരുവിൻ്റെ പ്രധാന രചനകൾ ഏതൊക്കെയാണ്? ഗുരുവിൻ്റെ ആദ്യത്തെ രചന ഏതാ? ശ്രീനാരായണ ഗുരുവിൻ്റെ ആദ്യത്തെ രചന ഗജേന്ദ്രമോക്ഷം. ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ടാണ് കേട്ടോ. ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ട് ആണ് ഗുരുവിൻ്റെ ആദ്യത്തെ രചന. ഇനി ഒരെണ്ണമാണ് ആത്മോപദേശ ശതകം. ആത്മോപദേശ ശതകം എഴുതിയത് അദ്ദേഹം മലയാള ഭാഷയിലാണ്. മലയാള ഭാഷയിൽ എഴുതിയതാണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, ആത്മോപദേശ ശതകം എഴുതിയ ഭാഷ ഏതാണ്? മലയാള ഭാഷ. ഗജേന്ദ്രമോക്ഷം, അടുത്തത് ആത്മോപദേശ ശതകം. 1897 അദ്ദേഹം അതെഴുതുന്നത് കേട്ടോ. അപ്പം ആത്മോപദേശ ശതകം എഴുതിയത് ഗുരുവാണ്. ഏത് ഭാഷയിലാണ്? മലയാള ഭാഷയിലാണ്. ഏത് വർഷം എഴുതി? 1897 അദ്ദേഹം എഴുതുന്നത്. 1897. ഇനി അടുത്തൊരു കൃതിയാണ് ദൈവദശകം. ദൈവദശകം, ദൈവദശകം എഴുതിയതും ഗുരുവാണ്. ദൈവദശകം എഴുതിയത് 1914. ശ്രീനാരായണ ഗുരു ദൈവദശകം എഴുതിയ വർഷം 1914 കേട്ടോ. 14 ആത്മോപദേശ ശതകം 1897, ദൈവദശകം 1914. ഇനിയെ ശ്രീനാരായണ ഗുരു ചട്ടമ്പി സ്വാമികൾക്ക് പിന്നെ സമർപ്പിച്ചൊരു കൃതിയുണ്ട്. അതേതാ? ശ്രീനാരായണ ഗുരു ഗുരു എന്ന് മാത്രമേ ഗുരു ചട്ടമ്പി സ്വാമികൾക്ക് സമർപ്പിച്ചു. എന്ത്, ഏത് കൃതി, ഏതാണെന്നറിയാമോ? നവമഞ്ചരി. വായാണിത് കേട്ടോ. ആ ശ്രീനാരായണ ഗുരു ചട്ടമ്പി സ്വാമികൾക്ക് സമർപ്പിച്ച രചന ഏതാന്ന് ചോദിച്ചാൽ ഏതാ? പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഏതാണ്? നവമഞ്ചരി. ശ്രീനാരായണ ഗുരു ചട്ടമ്പി സ്വാമികൾക്ക് സമർപ്പിച്ച രചനയാണ് ആ നവമഞ്ചരി. അപ്പം നമ്മൾ ഏതൊക്കെ കൃതികളാണ് ഇപ്പോൾ പറഞ്ഞേ? പറഞ്ഞ കൃതികൾ ഏതൊക്കെയാണ്? ആദ്യത്തെ കൃതിയാണ് ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ട്. ഇനി ആത്മോപദേശ ശതകം, ദൈവദശകം, നവമഞ്ചരി. നവമഞ്ചരി. ഇനിയുണ്ടല്ലോ, ബാക്കിയുള്ളത് അറിഞ്ഞിരിക്കണേ, നോക്കിക്കോണം. കൃതികളെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. അനുകമ്പാദശകം. അനുകമ്പാദശകം അത് ഞാൻ എഴുതാം കേട്ടോ. മൊത്തം നോക്കിക്കേ. അനുകമ്പാദശകം, ചിദംബരാഷ്ടകം, വിനായകാഷ്ടകം. വിനായകാഷ്ടകം, കാളീനാടകം, അദ്വൈത ദീപിക. അനുകമ്പാദശകം, ചിദംബരാഷ്ടകം, വിനായകാഷ്ടകം, കാളീനാടകം, അദ്വൈത ദീപിക. ഇനി അദ്വൈത ദീപിക ഇമ്പോർട്ടൻ്റ് ആണ്. അദ്വൈത ദീപിക എന്ന് തന്നെ ഓർത്തിരിക്കണം കേട്ടോ. അദ്വൈത കൂട്ടി
മറ്റ് നവോത്ഥാന നായകരും എഴുതിയിട്ടുണ്ട്, ചട്ടമ്പി സ്വാമികളൊക്കെ എഴുതിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അദ്വൈത ദീപികയാണ് എന്ത്, പിന്നെ ശ്രീനാരായണ ഗുരു എഴുതിയത്. പിന്നെ ഉള്ള കൃതികളാണ് ശ്രീകൃഷ്ണ ദർശനം, ജാതി ലക്ഷണം ഇമ്പോർട്ടൻ്റ് ആണ്, ജാതി ലക്ഷണം, ജാതി മീമാംസ, പിന്നെ നിർവൃതി പഞ്ചകം ഇമ്പോർട്ടൻ്റ് ആണ്, നിർവൃതി പഞ്ചകം, ജാതിലക്ഷണം, ജാതിമീമാംസ, നിർവൃതി പഞ്ചകം, ജീവകാരുണ്യ നിരൂപണം ചട്ടമ്പിസ്വാമികളുണ്ട്, ജീവകാരുണ്യ പഞ്ചകമാണ് ഗുരു, പഞ്ചകം കണ്ടോ, ജീവകാരുണ്യ പഞ്ചകം എഴുതിയത് ഗുരുവാണ്. കുണ്ടലിനി പാട്ട് ഗുരുവിൻ്റെയാണ്. ഇന്ദ്രിയ വൈരാഗ്യം ഗുരുവിൻ്റെയാണ്. അപ്പം അതൊക്കെ ഓർത്തിരിക്കുക, ഇന്ദ്രിയ വൈരാഗ്യം, കുണ്ടലിനി പാട്ട്, ജീവകാരുണ്യ പഞ്ചകം, നിർവൃതി പഞ്ചകം, ജാതിമീമാംസ, ജാതിലക്ഷണം, കുണ്ടലിനി പാട്ട്, ജനനീ നവരത്നമഞ്ജരി ഗുരു, അങ്ങനെ ഓർത്തിരുന്നതാണ്, ജനനീ നവരത്നമഞ്ജരി ഗുരു എഴുതിയതാണ്. അപ്പോൾ ഒന്നുകൂടെ കൃതികളെല്ലാം ഞാൻ ഒന്ന് പറയാം, നിങ്ങളൊന്ന് ഓർത്ത് വെച്ചേ, ഒന്ന് ജസ്റ്റ് ഒന്ന് ഓർത്തിരുന്നേ. ആത്മോപദേശ ശതകം മലയാളത്തിൽ 1897 എഴുതി. ദൈവദശകം എഴുതിയത് ഗുരുവാണ്. അനുകമ്പാദശകം, ചിദംബരാഷ്ടകം, വിനായകാഷ്ടകം, ദർശനമാല, കാളീനാടകം, അദ്വൈത ദീപിക, ഇന്ദ്രിയ വൈരാഗ്യം, കുണ്ടലനിപ്പാട്ട്, ജീവകാരുണ്യ പഞ്ചകം, നിർവൃതി പഞ്ചകം, ജാതി നിർണയം, ജാതിമീമാംസ, ജാതിലക്ഷണം, ശ്രീകൃഷ്ണ ദർശനം, പിന്നെ ജനനീ നവരത്നമഞ്ജരി. ഈ കൃതികളെല്ലാം ആരെഴുതിയതാണ്? ശ്രീനാരായണ ഗുരു എഴുതിയതാണ്. അപ്പോൾ ഇത്രയും മതി ഇന്നത്തെ ക്ലാസ്സിൽ. ഇനിയും ഉണ്ട് ക്ലാസ്, ഇതിൻ്റെ തുടർ ക്ലാസ്സുകൾ, ഒരു 3 ക്ലാസ്സോട് കൂടി നമുക്ക് അടുത്ത രണ്ട് ക്ലാസ്സും കൂടെ കൂടി നമുക്കിത് പിന്നെ ഈ ടോപ്പിക്ക് കംപ്ലീറ്റ് ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് ഈ ക്ലാസ് പ്രയോജനപ്രദമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അറിയാവുന്ന ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. പുതിയൊരു ക്ലാസ്സിൽ കാണാം. താങ്ക് യു.